സഫലമേ യാത്രയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് യു എയിലെ ദുബായിലെ കരാമ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരാമ എന്നുള്ളത് യു എയുടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു പ്ലേസസ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അറിയാം നമ്മുടെ കേരള ചൈനീസ് ഓൾ എന്താ പറയുക ഓൾ ഓവർ ദ വേൾഡ് വൈഡിലുള്ള ടേസ്റ്റേഴ്സ് അറിയണമെങ്കിൽ നമുക്ക് ഈ കരാമയിലോട്ട് വന്നാൽ മതി. പക്ഷെ ആ ഒരു കരാമയുടെ ഇടയിലും നമ്മുടെ രണ്ട് മൂന്ന് ട്രാവൽസ് നമ്മളെ എന്താ പറയുക ഒരു ആകർഷിച്ച ഒരു ട്രാവൽസ് ഉണ്ട്. ആ ഒരു ട്രാവൽസിനാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മളെ ട്രാവൽ ബുക്ക് എന്ന് പറഞ്ഞ ട്രാവൽസിനാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി. കേരളത്തിന്റെ സൽക്കാരത്തിന്റെ നാടായ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് നിന്ന് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് 1998 വെറും ഒരു കഫ്റ്റീരിയയുടെ വിസയിൽ ഇവിടെ വന്ന് 8 വർഷം ജോലിയെടുത്തതിന് ശേഷം ഒരു നമുക്കൊരു എന്താ പറയുക സ്വന്തമായിട്ടൊരു സംരംഭം വേണമെന്ന് പറഞ്ഞ് എന്താ പറയുക അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാട്ടിലൂടെ ഇപ്പം വളർന്ന കോവിഡിന്റെ ടൈമിൽ തന്നെ ആ ഒരു കോവിഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രാവൽ മേഖല ആരംഭിച്ച അബ്ദുൽ നസീർ സാറാണ് നമ്മുടെ അതിഥി. നമുക്ക് ഹാർദവമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കോഴിക്കോട് ജില്ല നാദാപുരം. ഞാൻ ആലോചിക്കാണെങ്കിൽ ഒരു ട്രാവൽ മേഖല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു അത്ഭുതപ്പെട്ടു. ഒരു നാദാപുരം കാരൻ വന്ന ഒരു ട്രാവൽ മേഖല ആരംഭിക്കണം എന്ന് പറയുമ്പോൾ, കാര്യം നിങ്ങളുടെ ആൾക്കാരെ ഇവിടെ ഇവിടെ എന്താ പറയാ ജി സി സി തന്നെ നമ്മൾ കഫ്റ്റീരിയ റെസ്റ്റോറന്റ് മേഖല കീഴടക്കി വെച്ചിട്ടുള്ള ആൾക്കാർ. നാദാപുരത്തിനടുത്ത് കുനിങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്ഥലം. ഓക്കെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്ന് സാധാരണ നാദാർക്കാർ വരുന്ന പോലെ തന്നെ കഫ്തീരിയ ഫീൽഡിൽ കഫ്തീരിയ വിസയിൽ തന്നെയാണ് ഞാൻ വന്നത്. ഓക്കെ. 98 അതെ. പിന്നെ 2008 വരെ കഫ്തീരിയ ഫീൽഡിൽ തന്നെ തുടർന്ന്. ഓക്കെ. പിന്നീടാണ് ഞാൻ എന്താക്കുന്നത് ചില വിസ എന്റെ ഇതിലേക്ക് ടൂറിസ്റ്റ് വിസയും കാര്യങ്ങളിലും അന്ന് യു ഐ ഓപ്പൺ ആക്കിയ സമയമാണ് ടൂറിസം കമ്പനിയൊക്കെ വിസകളെല്ലാം. ആ സമയത്താണ് പിന്നീട് നമ്മൾ വിസ ടൂറിസ്റ്റ് വിസ എടുത്തു കൊടുക്കൽ പിടിക്കല് ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനു മുന്നേ നമുക്കിപ്പം എന്താ പറയാ ഇപ്പം വരുന്ന അത്രയും ഒരു കംഫർട്ട് ആയിരിക്കും അന്നത്തെ കാലത്ത് വരുന്നില്ല. അന്ന് ഭയങ്കര വളരെ റിസ്ക് ആണ്. പിന്നെ ഒരു വിസക്കാർ ചാടുക നമ്മൾ എടുത്തു കൊടുക്കുന്നത് ചിലപ്പോ നമുക്ക് ചെറിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ അന്ന് 5500 ദിർഹംസ് ആണ് ഒരാള് അബ്സ്കൗണ്ട് ആയി കഴിഞ്ഞാല്. അപ്പൊ നമുക്കൊന്നും ആരും എല്ലാ കമ്പനികളും തരൂല. നല്ല കെയർ ഓഫ് കാര്യം പിന്നെ അവർക്ക് ഗ്യാരണ്ടി വേണം. അതന്നെ കൊടുക്കൂല അവര്. ആ സമയത്ത് നമ്മളെ വേറൊരാളെടുത്ത് ഞാൻ പോയിട്ട് സ്ഥിരമായിട്ട് എടുക്കുമായിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ. നമ്മളെല്ലാം അതിൽ തന്നെ കുറെ ആള് ചാടിയിട്ടൊക്കെ ഞാൻ പോയിട്ടിട്ടുണ്ട്. അയ്യോ ചിലപ്പോ എനിക്ക് കിട്ടിയ ചെറിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ 5500 ഞാൻ അവിടെ കെട്ടിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ 2011 സൈലന്റ് വാലി ടൂറിസം കമ്പനി ഫോം ചെയ്യുന്ന ഞങ്ങള് 4 ചേർന്നിട്ട് അത് പിന്നെ കുറച്ചു കാലം പോയി അതിന് മോശമില്ലാത്ത ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ബെനിഫിറ്റ് ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ ഈ 4 പാർട്ട്നേഴ്സ് എന്നുള്ള ഇത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ചില അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടായി. എല്ലാവരുടെ മൈൻഡും ഒരേപോലെ അല്ല. പിന്നെ അങ്ങനെ 2016 പിന്നെ നമ്മൾ ആ ഷെയർ എല്ലാരും കൂടിയും ആ കമ്പനിയെ ക്ലോസ് ചെയ്തു. പിന്നെയാണ് 2017 ഞാന് സ്പീഡ് വിങ്സ് ട്രാവൽ ആൻഡ് ടൂർസം എന്ന് പറഞ്ഞിട്ട് ദുബായ് കരാമയെ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. ആദ്യത്തെ ബ്രാഞ്ച് സൈലന്റ് വാലി ടൂറിസം കമ്പനി ഇവിടെയായിരുന്നു ക്ലോക്ക് ടവറിന്റെ അടുത്ത്. അൽ മക്കാത്തബ് ബിൽഡിംഗിൽ അത് നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്ത അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ആയിരുന്നു. അന്ന് ആ കമ്പനി ഇനോഗ്രേറ്റ് ചെയ്ത്. പിന്നീട് 2017 ഈ സംഭവം ഞാൻ ഇത് ചെയ്തതിനു ശേഷമാണ് ഈ ക്ലയൻസ് എല്ലാം നമ്മളെ വിളിക്കുമല്ലോ വിസ കാര്യം. അങ്ങനെയാണ് കരാമയില് ഞാനിങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. അതിന് ഞാനൊരു ഒരു പാർട്ണർ ഒരു ഒരാളെ മാത്രം പാർട്ണറാക്കി. അങ്ങനെ എന്താക്കി സ്പീഡ് വിങ്സ് ട്രാവൽസ് എന്നുള്ള കമ്പനി തുടങ്ങുന്നത്. അത് എന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് എന്റെ ഒരു പാർട്ണർ ആയത്. ഈ കൊറോണ സമയം വരെ അതിന് 3 ബ്രാഞ്ചായി സ്പീഡ് വിങ്സ്. ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാം തകർത്തെറിഞ്ഞ സമയമാണല്ലോ. തീർച്ചയായിട്ടും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയാണ്. ഇപ്പൊ നമ്മളൊക്കെ നാട്ടിലായി, ഞാനും എന്റെ പാർട്ണറൊക്കെ നാട്ടിലായി. തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാം മൈനസ് ആണ്, 0 ആണ്. പിന്നെ കുറെ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ചെക്ക് ബോൺസും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് കൊടുക്കേണ്ടിയൊക്കെ കൊടുക്കുകയെല്ലാം ചെയ്ത് കട പിന്നെ പാർട്ണറോട് പറഞ്ഞു ഒന്നുകിൽ നീ നടത്തുക അല്ലേ ഞാൻ നടത്തുക. ആ രണ്ട് സൊല്യൂഷനിലേക്ക് എത്തി. അങ്ങനെ ആ സ്പീഡിങ്സ് കമ്പനി അവനക്ക് കൊടുത്തു, എനിക്ക് പേയ്മെന്റ് തന്നു.
അത് വന്ന് കോവിഡ് സമയത്ത് തന്നെ ഇവിടെ മാസ്ക് ഇട്ട് നിൽക്കുന്ന രണ്ടാൾ ഇരിക്കാൻ പറ്റാത്ത സമയത്താണ് ഞാൻ ഓഫീസ് തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ അരികിട്ടിട്ടുണ്ടായിരുന്ന ഇവന്റ് മേഖല, പിന്നെ രണ്ടാമത് ട്രാവൽസ്, പിന്നെ അങ്ങനത്തെ രണ്ടു മൂന്ന് സംരംഭമാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ ഇൻഡസ്ട്രീസ്, റെസ്റ്റോറന്റ് അല്ല, ഹോട്ടൽ ഇൻഡസ്ട്രീസ്. പക്ഷേ ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടും സാറിന് ആ ഒരു ധൈര്യം എങ്ങനെയായിരുന്നു? അല്ല, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എങ്ങനെ വെച്ചാൽ എനിക്ക് ഞാൻ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാം, എന്റെ ഒരു താള് വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് എന്തായാലും എനിക്ക് എന്തുണ്ട്, അത് ആ വിശ്വാസം തന്നെയാണ് എന്നെ. പിന്നെ എന്റെ പെങ്ങളെ മകനും ഉണ്ടായിരുന്നു, അവനോട് ഞാൻ പറഞ്ഞു നമുക്കൊന്നും പേടിക്കണ്ട. 7 മാസത്തിന് ശേഷം ഞാൻ പിന്നീട് എന്താ സിയ ടൂറിസം കൂടിയും അപ്പുറത്തെ ബിൽഡിംഗില് വേറൊരു ബിൽഡിംഗില് തുടങ്ങി. അൽവസൽ ബിൽഡിംഗ് ഉണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ട്. അപ്പൊ രണ്ടാമതും കറാമേ തന്നെ. കരാമ വിട്ട് നമുക്ക് പോകാൻ ഒരു ലക്ഷ്യം വന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കൂടുതൽ പോകുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ റെസ്റ്റോറന്റ് മേഖലയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു സ്ഥാപനം എങ്ങനെയാണ് എളുപ്പം ക്ലിക്ക് ആയത്? ക്ലിക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മളെ നോക്കിയിട്ട് ആൾക്കാർ വരും. നമ്മളിരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്ത ആളായിരിക്കും. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ ഞാൻ 5-8 വർഷമായി. ഓക്കെ, 8 വർഷത്തിന്റെ മേലെ ഇവിടുത്തെ, അതായത് നിയമങ്ങള് ചേഞ്ച് ആവുമ്പോ അതിനെ പറ്റി അറിയാൻ വേണ്ടിട്ട് ആൾക്കാർ വിളിക്കും. കോവിഡിനെ വലിയ വിളിച്ചോണ്ടോ? അതും കോവിഡ് കാരണം ഏറ്റവും എഫക്റ്റ് ആയ ഒരു സംരംഭം തന്നെ നമ്മള് എന്താ പറയാ സ്റ്റാർട്ടപ്പ് ചെയ്തെടുത്തു. ഇപ്പൊ അതിന്റെ ശേഷം നമ്മള് 2 സംരംഭം പുതിയതായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയിട്ടുണ്ട്. അത് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത്, അതിപ്പോ അടുത്തൊരു 2 മന്ത്സ്. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാന് പഠിച്ചത് 10ാം ക്ലാസ് പഠിച്ച 8-10 വരെ പഠിച്ചത് റഹ്മാനിയ ഹൈസ്കൂളാണ്. അപ്പോ അവിടുന്ന് പിന്നെ 10ാം ക്ലാസ് ഞാൻ സത്യത്തില് തോറ്റിട്ടാണ് വന്നത്, തോറ്റതാണ്. പിന്നീട് ഇവിടെ വന്നിട്ട് ഞാൻ എഴുതിയെടുത്താണ്. പണ്ടത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഈ ഒരു 10th ഡ്രോപ്പ് ഔട്ടും കാര്യങ്ങളൊക്കെ എന്നിട്ട് എല്ലാവരും ചോദിക്കും അതെങ്ങനെ നീ ട്രാവൽ ഫീൽഡിലേക്ക് എത്തി ഇതൊന്നും അറിയാതെ. പക്ഷെ നമുക്ക് അതിനെ പറ്റി കൊണ്ടുപോകുന്ന അറിയാം, നമ്മൾ അനുഭവാന്നല്ലേ ഗുരു. പിന്നെ നമ്മൾ ഈ 98-ല് ഈ 10 ഡ്രോപ്പ് ഔട്ട് ചെയ്തതിനു ശേഷം ഈ 98-ല് നമ്മൾ ഈ പ്രവാസം ചൂസ് ചെയ്യാനുണ്ടായിരുന്നു, റീസൺ എന്തായിരുന്നു? അതല്ല, നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഗൾഫിലേക്ക് വരുക എന്നുള്ള ഒരു പോളിസിയാണ് പൊതുവെ. ഏത് വേറൊരു ചിന്തയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അല്ല, ആഗ്രഹം നമ്മളെ സാഹചര്യങ്ങൾ നമുക്ക് നല്ലത് അതാണ്. നമ്മളെ കുടുംബം പച്ചപിടിക്കണ്ടിണ്ടെങ്കിൽ നമ്മളല്ലേ മലയാളത്തിൽ പറഞ്ഞു ഒരു ഇതിലേക്ക് പോണ്ടിക്കുണ്ടെങ്കിൽ ഇത് തന്നെ വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. എങ്ങനെയാ നമ്മള് പോയി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമുക്കുണ്ട്. അത് അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. പക്ഷെ എന്നാലും നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ നടന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണെങ്കിലും നമ്മൾ അടുത്ത 2-3 സ്ഥാപനങ്ങളൊക്കെ കണ്ടു. ഈ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ നമ്മളെ കമ്പനി എങ്ങനെയാണ് മറ്റു കമ്പനിയിൽ നിന്ന് വ്യത്യാസമാണ്? അല്ല, അത് നമ്മൾ തന്നെ വിശ്വാസത ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അരിയത്തന്നെ 4 തുറന്നാലും പ്രശ്നമില്ല, ഒരിക്കലും ഇല്ല. നമ്മൾ പറയുന്ന വെച്ചാൽ ഇത്രയും തുറക്കാൻ വേണ്ടി അത്രയും ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുമല്ലോ, അവര് തുറന്നോട്ടെ, നമുക്ക് എന്താ കുഴപ്പമില്ല. ഈ ഒരു കോവിഡിന്റെ പ്രതിസന്ധിന് വരെ നമ്മൾ പ്രശ്നമുള്ള സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനം നൽകിയിട്ടുണ്ട്? ഉറപ്പായിട്ടും എന്റെ ഫാദറാണ്. ഫാദർ ഇവിടെ ഒരു 68 കാലത്ത് ദുബായിൽ ഉണ്ടായിരുന്ന ആളാണ്. 70, 68, 92 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വന്നത് മസ്കത്താണ്. അവിടുന്ന് നേരെ പിന്നെ ഉപ്പ ഇവിടത്തേക്കാ പോയിരുന്നു. ഉപ്പ എന്റെ കൂട്ടുകാരെല്ലാം കൂടി അങ്ങനെ പിന്നെ ദുബായ് തന്നെ ഉണ്ടായിരുന്നു. ഉപ്പ ആ ഒരു ഇത് തന്നെയാണ് നമ്മള് എന്തായാലും ഗൾഫിലേക്കാ പോവാന്നുള്ള ഏകദേശം രൂപ ഉണ്ടായിരുന്നു. ഉപ്പയുടെ പേര് മുഹമ്മദ്. ഉമ്മയുടെ പേര് ഖദീജ. ഇവരെ സഹോദരങ്ങൾ എന്തെങ്കിലും? ഇല്ല, എനിക്കൊരു പെങ്ങളേ ഉള്ളു. ഒരു പെങ്ങളേ ഉള്ളു. പേര് സെലീന. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഒരു ബിസിനസ്മാന്റെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അവരുടെ മറ്റൊരു ബാക്ക്ബോൺ സപ്പോർട്ട് എന്ന് തന്നെ പറയുന്നത് അവരുടെ വൈഫിന്റെ സപ്പോർട്ടാണ്. സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ ജീവിത പങ്കാളി എത്രമാത്രം ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്? സപ്പോർട്ട് നൽകുന്നുണ്ട്. അതിനെ പറ്റി അപ്പോൾ അപ്പോൾ എല്ലാം കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ മോനും നല്ല ഇതാണ്. മോനിപ്പോ 9ാം ക്ലാസ്സിലെത്തി. 8ാം ക്ലാസ്. ഉഷാറാണ്, ബോൾഡാണ്, അത് നന്നായി സംസാരിക്കും കാര്യങ്ങളും ചെയ്യും. പിന്നെ ഒരു 2 പെൺകുട്ടികളാണ്, മൊത്തം 3 പേരാണ്. വൈഫിന്റെ പേര്? പിന്നെ അതുപോലെ തന്നെ സാറിന് അറിയാം ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം അവർക്ക് ഒരു ഒരുപാട് പേര് സ്വന്തം എന്താ പറയാ ഒരു ആഗ്രഹങ്ങൾ പോലും ഇല്ലാണ്ട് പല എന്താ പറയാ അവരുടെ ലൈഫ് തന്നെ ഒരു മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സാറിന്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ സാറിന് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? എവിടെ കഷ്ടപ്പെട്ട വിജയിക്കാണ്ട് നിൽക്കൂല. നമ്മളെങ്ങനെ മനസ്സറിഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആത്മാർത്ഥ നിൽക്കുന്ന തരത്തിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുക. സാറിന്റെ ലൈഫിലെ ഒരു ഫ്യൂച്ചർ വിഷൻ ഇനി മുന്നോട്ടേക്ക് എന്താണ് പ്ലാൻ? ഞാന് നമ്മളെ സ്ഥാപനങ്ങള് ഇനിയും എന്താ കൂടുതൽ ഇതായിട്ട് ഇതായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ഇതാണ് ഉള്ളത്. നമ്മൾ ഇതിൽ മാത്രമല്ല, നമ്മളിനി വിഷൻ ഡോക്യുമെന്റ് ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് നമ്മളെ മുന്നിലുള്ള.
ഫ്യൂച്ചറിൽ അതിപ്പോ അടുത്ത് തന്നെ അതിന്റെ ഒരു പരിപാടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറിന്റെ ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സ്ഥാപനം, ഈ ഒരു ട്രാവൽ ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനാണെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വന്നാലും മനസ്സിലാവും, എന്താ പറയാ, ഇവിടെ എല്ലാരെയും കാട്ടി നല്ലൊരു സർവീസും നല്ലൊരു ക്വാളിറ്റിയും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അത്രയും നല്ല രീതിക്ക് തന്നെ അവര് നിൽക്കുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ട്. സോ ആർക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും വെൽക്കം ആണ്. അവർക്ക് ഏത് ഈ ഒരു കോൺടാക്ട് നമ്പറിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താലും തീർച്ചയായിട്ടും സാറിന്റെ വരാനിരിക്കുന്ന ഫ്യൂച്ചർ വിഷൻ ആണെങ്കിലും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനാണെങ്കിലും പഠിച്ച സംബന്ധം തുടങ്ങി ഞാനും വേണ്ടുകയാണ്. ഇത്രയും ടൈം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് 1000 നന്ദി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.